നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ചാൾസ് എന്നൊരു സുഹൃത്ത് ചോദിച്ച പോലെ തന്നെ ആട് കൃഷിയാണോ പോത്തി കൃഷിയാണോ ലാഭം എന്നുള്ളതാണോ. അപ്പൊ അതിന് മുൻപായിട്ട് നമുക്ക് കഴിഞ്ഞ വീഡിയോസിൽ വന്ന ആട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസിൽ വന്ന ചില സംശയങ്ങൾക്കുള്ള അല്ലെങ്കിൽ അവരുടെ കമന്റ്സിനുള്ള ചെറിയൊരു മറുപടി, കാരണം അത് പറയേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോസിനും അത്തരത്തിൽ കമന്റുകൾക്ക് നമുക്ക് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കമന്റ്സും വന്നിട്ടുണ്ട്, നെഗറ്റീവായിട്ടുള്ള കമന്റ്സും വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും നമ്മൾ മറ്റൊരു വീഡിയോയിൽ ടാഗ് ചെയ്യാറോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാറോ ഇല്ല. പക്ഷേ ഇത് കുറച്ച് സംസാരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് എതിരെ സംസാരിക്കുകയാണെന്ന് യാതൊരു കാരണവശാലും വിചാരിക്കരുത്. ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും വന്ന കമൻ്റ് ഇതാണ്. നമ്മൾ ആട് കൃഷിയുടെ സാമ്പത്തിക വിശകലനം നടത്തിയ സമയത്ത് അതിലെ തീറ്റയുടെ അളവുകളെ കുറിച്ചാണ് കൂടുതൽ പേരും കമൻ്റ് ചെയ്തത്. കൂടുതൽ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ആളുകളുടെ കമൻ്റ് മാത്രമാണ് വന്നത്. അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ളത്, നമ്മളൊരു ഉദാഹരണത്തിന് നമ്മുടെ BV380 എന്ന് പറയുന്ന വെങ്കടേശ്വര ഹാച്ചറിയുടെ കോഴികൾ, മുട്ടക്കോഴികൾ, ബ്രൗൺ മുട്ടയിടുന്ന കോഴികൾ, അപ്പോൾ ആ കോഴികൾക്ക് കമ്പനി അവകാശപ്പെടുന്ന 320 മുട്ടകൾ ഒരു വർഷത്തിൽ, അതായത് 18 മാസം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ സാധാരണഗതിയിൽ എല്ലാ കർഷകരും കൊടുക്കുന്ന 100 ഗ്രാം തീറ്റയാണ്. അതേ സ്ഥാനത്ത് നമ്മൾ കുറച്ച് 150 ഗ്രാം വെച്ചിട്ട് ഒരു ദിവസം ആ കോഴിക്ക് തീറ്റ കൊടുക്കുകയാണ്. ആ കോഴി ഒരു ദിവസം 2 മുട്ട ഇടുകയോ അല്ലെങ്കിൽ വർഷത്തിൽ 320 മുട്ട എന്ന് പറയുന്നത് 350 മുട്ട ആവുകയോ ചെയ്യില്ല. അപ്പോൾ ആ ഒരു അതേ ഒരു തിയറി തന്നെയാണ് നമ്മൾ ആടിനെ ആയാലും പോത്തിനെ ആയാലും പശുവിനെ ആയാലും ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കർഷകർക്ക് നഷ്ടം വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ കാലിത്തീറ്റ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് തീറ്റകൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ആവശ്യത്തിലധികം തീറ്റ പല സുഹൃത്തുക്കളും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പശുവിനെ വളർത്തുകയാണെങ്കിൽ പോലും ആവശ്യത്തിലധികം ഒരു 10 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് ഒരു 4 കിലോ തീറ്റയ്ക്ക് പകരം 5-6 ഒക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു ആവശ്യത്തിൽ കൂടുതൽ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അടുത്ത തവണത്തെ ചാണകത്തിലൂടെ പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ പൈസയാണ് ഈ ചാണകമായിട്ടോ അല്ലെങ്കിൽ കാഷ്ടമായിട്ടോ പുറത്തേക്ക് പോകുന്നത്. എപ്പോഴും നമ്മളൊരു എക്കോണമിക് ആയിട്ടുള്ള ഒരു തീറ്റ ക്രമം പാലിക്കണം. അപ്പോൾ ഞാൻ എതിർത്ത് സംസാരിക്കുകയാണെന്ന് യാതൊരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത്. ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏതൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും പറയും ഒരു ജീവിക്ക് തീറ്റ കൊടുക്കുന്നത് അതിൻ്റെ ബോഡിയുടെ സൈസിനനുസരിച്ചാണ്, ബോഡി മെയിൻ്റനൻസിനാണെങ്കിൽ. പാലുള്ളൊരു ജീവിക്കാണ് തീറ്റ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും അതിൻ്റെ പാല് പ്ലസ് അതിൻ്റെ ബോഡി എന്നുള്ള രീതിയിലാണ് തീറ്റ കൊടുക്കുക. ഒരു പ്രസവിച്ച ഒരാടിന് 300 ഗ്രാം തീറ്റ തന്നെ ധാരാളമാണ്, അതായത് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയാണെങ്കിൽ. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്ന തീറ്റകളിൽ ചിലപ്പോൾ ഒരു 90% ചിലപ്പോൾ തവിടായിരിക്കും, നമുക്കൊന്നും അറിയില്ല. പെല്ലറ്റായിട്ടാണ് വരുന്നത്, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ പെല്ലറ്റിൽ അത്തരം തവിട് മാത്രം കൂടുതലായിട്ട് വരുമ്പോൾ ക്വാളിറ്റി അതിന് കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ 300 ഗ്രാം കൊടുത്താൽ അത് ഏൽക്കാത്ത അവസ്ഥ വരും. അപ്പോൾ നമ്മൾ 500 ഗ്രാം കൊടുക്കേണ്ടി വരും. പറഞ്ഞത് ശരിയാണ്, 500 ഗ്രാം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. പക്ഷേ അവിടെ നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, 30 രൂപ കൊടുത്തൊരു കിലോ ആടുതീറ്റ വാങ്ങുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് തന്നെ സ്വയം തവിടുകളും പിണ്ണാക്കുകളും മറ്റ് ഗ്രെയിൻസൊക്കെ വാങ്ങിയിട്ട് സ്വയം ആടുതീറ്റ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 300 ഗ്രാമിൽ തീറ്റ നിർത്താൻ കഴിയും. പിന്നെ അതിലെ ഞാൻ ആ വീഡിയോയിൽ ലാസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു, ഇതെല്ലാം ഇത്തരത്തിൽ ഇപ്പോൾ 899 രൂപ 30 പൈസ അങ്ങനെയൊന്നും ചിലപ്പോൾ ലാഭം കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. കാരണം അതിൽ എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്ത ഒരുപാട് എക്സ്പെൻസും ഒരുപാട് നഷ്ടങ്ങളും നമുക്ക് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു വീഡിയോ മനസ്സിലാക്കാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ, പോത്തിനെ വളർത്തുന്നതാണോ ആടിനെ വളർത്തുന്നതാണോ ലാഭകരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ പോത്തിനെയാണോ ആടിനെയാണോ വളർത്തേണ്ടതെന്ന് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു 1 ഏക്കർ ഭൂമിയും കുറച്ച്, അതായത് 1 ഏക്കർ ഭൂമി എന്ന് പറയുന്നത് പുൽകൃഷി ചെയ്യാവുന്ന പാടം അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോലെയുള്ള ഒരു ഷെഡ് കെട്ടാൻ പറ്റാത്ത സ്ഥലമാണെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ പുൽകൃഷി 1 ഏക്കറിൽ ചെയ്യണം. അപ്പോൾ കുറച്ച് വിട്ട് നമ്മളൊരു 10-15 അല്ലെങ്കിൽ 20 സെൻറ് സ്ഥലത്ത് ഒരു ഷെഡ് കെട്ടിയിട്ട് അതിലാണ് ഈ പോത്തിനോ അല്ലെങ്കിൽ ആടിനോ വളർത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ സാഹചര്യം. അപ്പോൾ അടുത്ത് ഈ ഇതിന് ചുറ്റും കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഷെഡ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ടും വീടുകളൊക്കെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളാണ് എടുക്കുന്നത്, നിങ്ങളുടെ മാത്രം രീതിയിൽ നിങ്ങളതിനെ എടുക്കണം. ഒരു ജനറലായിട്ടുള്ള കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ, ഓരോരുത്തരുടെയും അവസ്ഥ എടുത്തിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ 1 ഏക്കർ പുൽകൃഷി ചെയ്തു. ഇനി നമ്മളൊരു ഉദാഹരണത്തിന് ആദ്യം നമ്മൾ കുറച്ച് പോത്തിനെയാണ് വാങ്ങിക്കാൻ പോകുന്നത്. 1 ഏക്കർ പുല്ല് കൊണ്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പോത്തുകൾ എന്ന് പറഞ്ഞാൽ വലിയ പോത്തുകളാണെങ്കിൽ 5 എണ്ണം, അതൊരു മീഡിയം സൈസുള്ളതാണെങ്കിൽ 7-8 ഒക്കെ വരെ നമുക്ക് മാക്സിമം വളർത്താം. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്കൊരു 10-15 വരെ പോത്തിൻ കുഞ്ഞുങ്ങളെ ഈ പുല്ലുപയോഗിച്ച് വളർത്താം. അപ്പോൾ ആവറേജ് നമുക്കൊരു 6 മുതൽ 7 വരെ പോത്തുകളെയാണ് ഈ 1 ഏക്കർ പുല്ലുകൊണ്ട് ഒരു വർഷം മുഴുവനായിട്ട് അല്ലെങ്കിൽ 2 വർഷം മുഴുവനായിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ
പുൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഏഴ് ഒരു ഒരു ഏക്കർ പുല്ലുകൊണ്ട് നമുക്കൊരു 7 മുതൽ 10 വരെ മാക്സിമം നമ്മൾ ചവിട്ടി പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ 10 പോത്തുകളാണ് വളർത്താൻ പറ്റും. പക്ഷേ നമ്മൾ ഇറച്ചിക്ക് വേണ്ടി വളർത്തുമ്പോൾ ഒരിക്കലും പോത്തിൻ്റെ എണ്ണം കൂട്ടിയിട്ട് പുല്ല് കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടരുത്. നമ്മളെപ്പോഴും പുല്ല് ബാക്കി വരുന്ന രീതിയിൽ വേണം പോത്തിനെ വളർത്താൻ. സൈലേജൊക്കെ ആക്കിയിട്ട് നമുക്ക് ബാക്കി വരുന്ന പുല്ലുകളെ സൂക്ഷിച്ചു വയ്ക്കാനുള്ള സംവിധാനമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ പോത്തിനെ വളർത്തുമ്പോൾ 7 പോത്ത്. ഇനിയിപ്പോൾ ആടിൻ്റെ കാര്യം എടുക്കുകയാണ്, നമ്മൾ ഇതേ സ്ഥലത്ത് നമ്മൾ ആടിനെ വളർത്തുകയാണ്. ഈ 20 സെൻറ് സ്ഥലത്ത് ഷെഡ് കെട്ടിയിട്ട് ആടിനെ വളർത്തുകയാണ്. അപ്പോൾ നമുക്ക് പുല്ലിൻ്റെ കാര്യമായിട്ട് താരതമ്യം ചെയ്ത് സംസാരിക്കുമ്പോൾ ആട് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഈ 1 ഏക്കർ പുല്ലുകൊണ്ട് വളർത്താൻ പറ്റും. അതായത് ഒരു 30 മുതൽ 50 ആടുകൾ വരെ നമുക്ക് ഈ 1 ഏക്കർ പുല്ലുകൊണ്ട് സുഗമമായിട്ട് വളർത്താൻ പറ്റും. അത് നമ്മുടെ പുല്ലിൻ്റെ വളർച്ചയുടെ ഭാഗങ്ങളെ ആശ്രയിച്ചിരിക്കും. നല്ല രീതിയിൽ വളരുന്ന പുല്ലാണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞത്. ചിലപ്പോൾ വളർച്ച മുരടിച്ച് നിൽക്കുന്ന പുല്ലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞൊന്നും വളർത്താൻ പറ്റില്ല. അപ്പോൾ പുൽകൃഷിയെ എങ്ങനെ വളർത്തണം എന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, പോയി കാണാം. അപ്പോൾ ആടിനാണ് അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. അവിടെ പ്ലസ് പോയിന്റ് ആടിനാണ്, കാരണം കുറഞ്ഞ ഭൂമിയിൽ നിന്ന് നമുക്ക് കൂടുതൽ എണ്ണത്തിന് വളർത്താൻ പറ്റുന്ന ആടുകളാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജ് എടുക്കുകയാണ്. ഇനി ആടിനെ വളർത്താനുള്ള കൂടും പോത്തിനെ വളർത്താനുള്ള തൊഴുത്തും. എപ്പോഴും ആടിനെ വളർത്താനുള്ള കൂടുകൾക്ക് ചിലവ് കൂടുതലായിരിക്കും, കാരണം അതിന് മേൽക്കൂര നല്ല രീതിയിൽ തന്നെ വേണം, അടിഭാഗം വളരെ നല്ല രീതിയിൽ വേണം, സൈഡിലുള്ള നെറ്റുകളെല്ലാം സ്ട്രോങ് ആയിരിക്കണം, പിന്നെ ഉയർച്ചയിലായിരിക്കണം, കുറച്ചുകൂടെ സൗകര്യങ്ങൾ വേണം. അപ്പോൾ എപ്പോഴും ആട്ടിൻ കൂടിന് ചിലവ് കൂടുതലായിരിക്കും പോത്തിൻ്റെ തൊഴുത്തിനെ അപേക്ഷിച്ച്. പോത്തിനെ ഇപ്പോൾ ഇനി നമ്മൾ തൊഴുത്ത് ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും നമുക്ക് പോത്തിനെ വളർത്താൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അപ്പോൾ ഇനി നമ്മൾ തൊഴുത്തിൻ്റെ കാര്യം കൊടുത്തു, ആ കൂടിൻ്റെ കാര്യം കൊടുത്തു, അവിടെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പോത്തിൻ്റെ ഷെഡാണ്. അപ്പോൾ പോത്തിനെ വളർത്തുന്നതാണ് ആ ഒരു കാര്യത്തിൽ നമുക്ക് ലാഭം. പക്ഷേ നമ്മൾ അതുമാത്രം നോക്കിയിട്ടല്ല കൃഷിയെ വിലയിരുത്തേണ്ടത്. ഇനി നമ്മളിതിൻ്റെ പരിചരണ ചെലവുകൾ എടുക്കുകയാണ്. അതായത് പോത്തിനെ വളർത്തുമ്പോൾ നമുക്ക് അസുഖങ്ങൾ പൊതുവേ കുറവായിരിക്കും ആടിനെ അപേക്ഷിച്ച്. പക്ഷെ ആടിനും അസുഖങ്ങൾ കുറവ് തന്നെയാണ്, പ്രതിരോധശേഷിയൊക്കെ നല്ല പോലെയുള്ള ആടുകളാണ് നമ്മുടെ മലബാറി ആടുകൾ. പക്ഷേ ആടുകളെ എണ്ണം കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും എങ്ങനെയും നമുക്കൊരു മാസത്തിലോ ഒന്നോ രണ്ടോ ഒക്കെ അസുഖം വന്ന് ഡോക്ടർ വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എപ്പോഴും വന്നോളണമെന്നൊന്നുമില്ല. പക്ഷേ എപ്പോഴും പോത്തിനെ അപേക്ഷിച്ച് ഒരു 7-8 പോത്തിനെ വളർത്തുന്നതിനെ അപേക്ഷിച്ച് 50 ആടുകളെ വളർത്തുമ്പോൾ നമുക്ക് ഡോക്ടറുടെ സഹായം കൂടുതലായിട്ട് ആട് ഫാമിൽ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയാണ്. ഇനി മറ്റൊരു കാര്യം നോക്കേണ്ടത് നമുക്കിതിനെ കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഫ്രീ റേഞ്ച് രീതിയാണ്, ആ രീതിയിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് നല്ലത് പോത്താണ്. കാരണം അഴിച്ചു വിട്ടാൽ മറ്റ് ജീവികളൊന്നും പെട്ടെന്ന് പോത്തിനെ ആക്രമിക്കില്ല, പക്ഷേ ആടുകൾ വിട്ടാൽ തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ പുൽകൃഷി ചെയ്തിട്ട് വളർത്തുന്ന കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ, നമ്മുടെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ തന്നെ മറ്റ് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു എല്ലാവർക്കും പുൽകൃഷി ചെയ്യാനുള്ള സംവിധാനമില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു. നമുക്ക് പുൽകൃഷി ചെയ്യാൻ സംവിധാനം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൃഷികളൊന്നും നമുക്ക് വലിയ രീതിയിൽ ലാഭം തരില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ പരിചരണത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ഈ നമ്മളൊരു ആടിനെ വളർത്തുന്നതും പോത്തിനെ വളർത്തുന്നതും നമ്മൾ താരതമ്യം ചെയ്യണം. അപ്പോൾ പോത്തിന് നമ്മൾ എപ്പോഴും തീറ്റ കൊടുത്തുകൊണ്ടേ ഇരിക്കണം, എപ്പോഴും ചാണകം വാരിക്കൊണ്ടേ ഇരിക്കണം. അതായത് നമ്മൾ കെട്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ഫ്രീ റേഞ്ചിനെ കുറിച്ചല്ല. അപ്പോൾ എപ്പോഴും ചാണകം വരണം, എപ്പോഴും പുല്ല് കൊടുത്തുകൊണ്ടിരിക്കണം, അവർക്ക് വയറ് എപ്പോഴും നിറഞ്ഞുകൊണ്ടേ ഇരിക്കണം. പക്ഷേ ആടുകളെ സംബന്ധിച്ച് പരിചരണം കുറച്ചുകൂടെ എളുപ്പമാണ്, കാരണം കാഷ്ടം താഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹൈടെക് രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയിൽ ഒന്നൊക്കെ വടിച്ചെടുക്കുക, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒന്ന് വടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ കാഷ്ടം വരേണ്ട ആവശ്യം. അതേ സ്ഥാനത്ത് പോത്താണെങ്കിൽ നമ്മൾ ഒരു ദിവസം 4-5 തവണ ഈ ചാണകം മാറ്റണം, അതൊരു പ്രശ്നമാണ്. എപ്പോഴും നമ്മൾ അവിടെ ആളുണ്ടാവണം. പ്ലസ് നമ്മൾ ആടിന് തീറ്റ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം നമ്മൾ കോൺസെൻട്രേറ്റ്, അതായത് നമ്മൾ പെല്ലറ്റോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെയുള്ള തവിടും പിണ്ണാക്കൊക്കെ മിക്സ് ചെയ്ത് തീറ്റ, അതാണ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 അല്ലെങ്കിൽ 1 തവണയോ നമ്മൾ പുല്ല് കൊടുക്കും. അപ്പോൾ അതാണ് ആടിൻ്റെ തീറ്റക്രമം. പക്ഷേ പോത്തിന് അങ്ങനെയല്ല, നമ്മൾ പിണ്ണാക്കോ തവിടോ എന്തെങ്കിലും കൊടുക്കേണ്ടി വരികയും ചെയ്യും, ഒപ്പം തന്നെ ധാരാളമായിട്ട് എപ്പോഴും പുല്ല് കിട്ടിക്കൊണ്ടേയിരിക്കും വേണം. പ്ലസ് പോത്തിനെ നമ്മൾ ഡെയിലി 1-2 തവണ മിനിമം കുളിപ്പിക്കണം, വേനൽക്കാലമാണെങ്കിൽ അത് കൂടുതൽ തവണ കുളിപ്പിക്കണം. അപ്പോൾ അത് നമുക്ക് ജോലിഭാരം കൂടുതലാക്കും. പക്ഷെ ആടുകളാണെങ്കിൽ 1 മാസത്തിൽ 1 തവണ കുളിപ്പിച്ചാൽ മതി. ആഴ്ചയിലൊന്ന് ബ്രഷ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അതെല്ലാവരും ഒന്നും ചെയ്യാറില്ല. അപ്പോൾ പരിചരണത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പം ആടുകളാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരാണല്ലോ, നമ്മൾ കുടുംബജീവിതമൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ആൾക്കാർ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരു ആട് കൃഷി ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിനൊരു കല്യാണത്തിന് പോകണം, അദ്ദേഹത്തിന് പോവാം. കാരണം ആടുകൾക്ക് തീറ്റിട്ട് കൊടുക്കുന്നു, കൂട് അടച്ചു കഴിഞ്ഞാൽ ആടുകൾ അതിൻ്റെ ഉള്ളിൽ തീറ്റ തിന്നിട്ടും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പോത്തുകളായിരിക്കുമ്പോൾ
അതിന് ചാണകം വരലും കുളിപ്പിക്കലും ഒക്കെ കൂടെ ജോലിഭാരം കൂടുതലായതുകൊണ്ട് കുറച്ച് ദൂരെയൊക്കെ പോയി വരണം എന്നുണ്ടെങ്കിൽ നടക്കില്ല. അതുപോലെ തന്നെ മറ്റൊരാളെ ഏൽപ്പിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആടിന് കുറച്ചുകൂടെ എളുപ്പം തീറ്റിട്ട് കൊടുക്കാൻ കഴിയും. കാരണം പുല്ലുവെട്ടികളൊക്കെ നമ്മൾ പുറത്തുകൂടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പുറത്തു നിന്ന് ഒരാൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ പണി കഴിഞ്ഞു, വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് വരും ചെയ്യും. പക്ഷെ പോത്തുകൾക്കാകുമ്പോൾ ഒരുപാട് അളവിൽ പുല്ലിട്ട് കൊടുക്കണം, നമ്മൾ ഒരുപാട് അളവിൽ പുല്ലിട്ട് കൊടുക്കണം, ചാണകം വരണം. അപ്പോൾ ഇത് രണ്ടും മറ്റൊരാളെ ഏൽപ്പിച്ച് നമുക്ക് പോലെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് എല്ലാ സാഹചര്യത്തിലും നമുക്ക് ആവശ്യം വരുന്നൊരു കാര്യമല്ല. എങ്കിൽ കൂടി ആ ഒരു കാര്യം കൂടെ പരിഗണിക്കുമ്പോൾ നമുക്ക് ആട് കൃഷിയാണ് കുറച്ചും കൂടെ ലാഭം. പിന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചാണകവും ആട്ടിൻകാഷ്ടവും തമ്മിൽ ഫലത്തിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം ചാണകം കുറച്ചെപ്പോഴും വെറ്റായിട്ട് നനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് ചാക്കിലാക്കി സൂക്ഷിച്ച് വെക്കൽ എളുപ്പം നടക്കില്ല. കാരണം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരു കുഴിയിൽ തന്നെ ഇടണം, ആ കുഴിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും മണം പൊന്തും. അപ്പോൾ നമുക്ക് അതിന് മറ്റു മാർഗ്ഗങ്ങളുണ്ട് മണമല്ലാതിരിക്കാൻ, പക്ഷെ അത് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ആട് കൃഷിയാണെങ്കിൽ നമുക്ക് അതും കുറച്ചുകൂടെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ആടിൻ്റെ കാഷ്ടം ഡ്രൈ ആയിട്ടാണ് വരിക, മൂത്രം ശേഖരിക്കാൻ നമുക്ക് സെപ്പറേറ്റ് സംവിധാനം ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ മൂത്രം വേറെ കാഷ്ടം വേറെ വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഈ കാഷ്ടത്തിന് വാരി നമുക്ക് ചാക്കിലാക്കി സൂക്ഷിക്കാം. മുട്ടനാടുകളെ നമ്മൾ വളർത്തുന്നില്ലെങ്കിൽ, അതായത് വലിയ മുട്ടനാടുകളെ നമ്മൾ വളർത്തുന്നില്ലെങ്കിൽ അവിടെ മുട്ടനാടിൻ്റെതായ ഗന്ധം പോലും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആട് കൃഷിയിൽ. നമുക്ക് ഏറ്റവും അടുത്ത് ചുറ്റിനും വീടുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആടുകളെ വളർത്താൻ എളുപ്പമാണ്. പക്ഷെ പോത്തിൻ്റെത് സ്വാഭാവികമായിട്ടും മഴക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ സ്മെൽ ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് രണ്ടിൻ്റെയും തമ്മിൽ സൗണ്ട് ഉണ്ടാക്കും. പോത്തുകൾക്ക് പൊതുവേ സൗണ്ട് ഉണ്ടാക്കുന്ന സ്വഭാവം കുറവാണ്. പക്ഷെ ആടുകൾക്ക് തീറ്റ കിട്ടുന്ന സമയം ഒരു 5-10 മിനിറ്റ് വൈകി കഴിഞ്ഞാലും അവർ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ സൗണ്ട് പൊല്യൂഷൻ എപ്പോഴും ആടുകൾക്കായിരിക്കും, സ്മെല്ല് കൊണ്ടുള്ള പൊല്യൂഷൻ എപ്പോഴും പോത്തുകൾക്കും ആയിരിക്കും. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് ഏതാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത് സ്വയം തീരുമാനിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു കൃഷി എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഒരുപാട് ഘടകങ്ങളുണ്ട്, പക്ഷേ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏത് കൃഷിയായിരിക്കും നമുക്ക് നല്ലതെന്ന്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് വിപണിയാണ്. പോത്തിനെ നമുക്ക് വിറ്റൊഴിവാക്കാനാണെങ്കിൽ ഒരു 10 പോത്താണ് വളർത്തുന്നതെങ്കിൽ 10 എണ്ണത്തിന് വിറ്റാൽ മതി. പക്ഷേ ആടിന് വിൽക്കുമ്പോൾ 50 ആടുകൾ വിൽക്കണം. അപ്പോൾ ഈ 50 ആടുകളെ വാങ്ങിക്കാനുള്ള ആൾക്കാരെ കിട്ടണം. അപ്പോൾ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാം. പിന്നെ പോത്തിനെ വാങ്ങുന്ന കച്ചവടക്കാർ ധാരാളമായിട്ടുണ്ട്. പോത്തിന് വിപണി വലിയതാണ്, ധാരാളം ചന്തകളുണ്ട്. പക്ഷേ ആടിന് പൊതുവേ ചന്തകൾ കുറവാണ്, വിപണിയും കുറവാണ്, വാങ്ങിക്കുന്ന കച്ചവടക്കാരും കുറവാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വയം വിലയിരുത്തിയിട്ട് നിങ്ങൾ തന്നെ കൃഷിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഏത് കൃഷിയാണ് നിങ്ങൾക്ക് താല്പര്യപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വരച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.